നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ആഗോള സൈനിക ചെലവ് എല്ലാ വർഷവും കണക്ക് കൂട്ടാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഇപ്പോഴാകട്ടെ റെക്കോർഡ് വർധനവിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം എന്ത് എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരം മാത്രമാണ്. റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു വർഷത്തിലധികമായി അതുപോലെ തന്നെ നിന്നുപോരുന്നു. ലോകത്തെ ആകമാനം വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് ഇത് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അപ്പോഴാണ് കാലാവസ്ഥാ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചു വരുന്ന മാനുഷിക പ്രതിസന്ധികൾക്കുമിടയിൽ ആഗോള സൈനിക ചെലവും വലിയ ഉയരങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അഭൂതപൂർവമായ ഈ വളർച്ചയെ വലിയ ജാഗ്രതയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഭയത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. യുദ്ധവും ഒപ്പം മറ്റു മേഖലകളിലുള്ള കടന്നുകയറ്റങ്ങൾ, അത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒന്ന് നമുക്കറിയാവുന്നതാണ്, സുഡാനിൽ സംഭവിക്കുന്ന വിഷയം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ നേർക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി തായ്വാൻ ചൈന സംഘർഷാവസ്ഥ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനാവസ്ഥ, ഇതൊക്കെ തന്നെ ലോക സൈനിക ചെലവിൽ റെക്കോർഡ് വർധനവ് സൃഷ്ടിക്കാനുള്ളൊരു കാരണമായി മാറിയിരിക്കുന്നു. 2022 ആഗോള പ്രതിരോധ ചെലവെന്നുള്ളത് 3.7% ഉയർന്നിട്ടുള്ളത്. സാധാരണ ഒരു ഉയർച്ചയായി മാത്രം ഇതിനെ നോക്കിക്കാണാൻ സാധിക്കില്ല. പകരം ഇതിനുണ്ടായ പ്രത്യാഘാതങ്ങൾ, ഇതിനുണ്ടായ കാരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ആഗോള സൈനിക ചെലവുകളെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ ഡേറ്റ പ്രകാരം ഇത് 2.24 ട്രില്യൺ ഡോളറിലേക്കാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. ആഗോള സൈനിക ചെലവിൽ 8ാം വാർഷിക വർധനവ് തുടർച്ചയായി തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെയാണ് ജാഗ്രത പാലിക്കേണ്ടത്. കാരണം സൈനിക മേഖലയിലെ വളർച്ച, അല്ലെങ്കിൽ സൈനിക ചെലവ് വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള സംഘർഷാവസ്ഥകൾ ചിലപ്പോൾ രൂപപ്പെടാം, അല്ലെങ്കിൽ മറ്റസ്വസ്ഥതകൾ ഉണ്ടായി വരാം, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ സംഭവിക്കാം. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് മുന്നിൽ നിലകൊള്ളുന്നത്. പക്ഷേ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള സൈനിക വർധനവ്, അല്ലെങ്കിൽ സൈനിക പ്രതിരോധ മേഖലയിലുള്ള അച്ചടക്കമായ രീതിയിലുള്ള ഒരു വർധനവ്, അത് ആവശ്യം തന്നെയാണ്. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം, യൂറോപ്പിലെ തന്നെ പ്രതിരോധ ചെലവ് ശീതയുദ്ധകാലത്തിലെ നിലവാരത്തിൽ നിന്നുമാണ് ഉയർത്തിയിരിക്കുന്നത്. 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വാർഷിക വർധനവായി തന്നെ, 3 പതിറ്റാണ്ടിനിടയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വർധനവായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. മധ്യ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ 2022 പ്രതിരോധ മേഖലയ്ക്കായി മൊത്തം $345 ബില്യൺ ചിലവഴിച്ചത്. ഇത് 89 ശീതയുദ്ധം അവസാനിച്ച വർഷത്തിലെ ആദ്യത്തെ സൈനിക ചെലവിനേക്കാൾ ഏറ്റവും അധികം കൂടുതലായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തിനേറെ പറയുന്നു, 2013 അപേക്ഷിച്ച് പോലും 30% വർധനവ്, 30% കൂടുതലായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. 2022 ഇന്ത്യ സൈന്യത്തിന് വേണ്ടി ചിലവഴിച്ചത് $81.4 ബില്യൺ ലോകത്തിൽ തന്നെ 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യയെ കൊണ്ടു ചെന്നെത്തിക്കാൻ ഈ ചിലവഴിച്ച ഈ തുക സഹായിച്ചിട്ടുണ്ട്. 2021 അപേക്ഷിച്ച് 6% കൂടുതലായി തന്നെയാണ് ഇന്ത്യയിൽ പോലും അത് പ്രതിപാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ മേഖല വികസിപ്പിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ വലിയ മുന്നേറ്റം നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു വർധനവ് നമ്മുടെ രാജ്യത്ത് പോലും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകത്താകമാനമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പറയാതിരിക്കുന്നതാകും കുറേ കൂടി നല്ലത്.